പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. പോലീസിൽ അതിവേഗം RSS അജണ്ട നടപ്പാവുന്നതായി മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിക്ക് പോലീസിന്റെ ഇരട്ടത്താപ്പ് നിയന്ത്രിക്കാനാവുന്നില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടും സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെ കേസെടുത്തതായും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഈ എന്തൊക്കെയാണ് പോലീസിനെതിരെ സമസ്തയുടെ വിമർശനം? രഞ്ജിത്ത്, മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ച ന്യൂനപക്ഷാവകാശ സംരക്ഷണ സമ്മേളനത്തിൽ പോലീസ് കേസെടുത്തതാണ് സമസ്ത നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതാണ്: പോലീസ് ഇരട്ടത്താപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ CPM സമ്മേളനങ്ങൾ നടക്കുന്നു, പലയിടങ്ങളിലും വലിയ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊന്നും തന്നെ പോലീസ് ഈ കോവിഡ് പ്രോട്ടോകോളിന്റെ പേരിൽ കേസുകൾ എടുക്കുന്നില്ല. മറിച്ച് എല്ലാ അനുവാദവും വാങ്ങി നടത്തിയ സംസ്ഥയുടെ ഒരു പരിപാടിയിൽ, ന്യൂനപക്ഷ അവകാശ സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്റെ പേരിൽ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിന് പോലീസിന്റെ അനുവാദം നേരത്തെ വാങ്ങിയ പരിപാടിയായിരുന്നു ഇത്. എന്നിട്ടും ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് ആരോപിച്ച് കേസെടുത്തിരിക്കുന്നു. എന്നാൽ RSS ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള നടപടിയോ നീക്കങ്ങളോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. പോലീസിൽ RSS അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ കുറെ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് സമസ്തയുടെ മുഖപത്രം ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് സമസ്ത. പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിൽ നിന്നും അതേപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ അവർക്കുണ്ട്. അത് ഈ വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും അത്തരത്തെയെല്ലാം സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന തന്നെ ഇപ്പോൾ രൂക്ഷമായ വിമർശനം പോലീസിനെതിരെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിക്കുന്നു എന്നുള്ള ഇടത്താണ് ഇതിന്റെ പ്രാധാന്യം. കാരണം ഇവർ തന്നെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് ഈ ഇരട്ടത്താപ്പ് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളും ഇതിന് ഈ മുഖപ്രസംഗത്തിനകത്തുണ്ട്. മാത്രമല്ല, പോലീസ് അതിവേഗം RSS വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ഇതിനെതിരെ CPM സമ്മേളനങ്ങളിൽ പോലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ മുഖപ്രസംഗത്തിലുണ്ട്. സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സമസ്ത മുഖപത്രം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ശരി.